ഇതിന്റെ ഒരു പിടി ആഞ്ഞു പിടിച്ചതിന്റെ ബലത്തില് സത്യം പറഞ്ഞാൽ ഊരി മേളിലിരിപ്പുണ്ട്. നാടൻ മാങ്ങ നമ്മുടെ മുരിങ്ങിക്ക കോലും ഞാൻ എപ്പോഴും കട്ട് ചെയ്ത് നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കും. മാങ്ങ ചമ്മന്തി അരക്കാൻ വേണ്ടി പച്ചക്കറി തോട്ടത്തിലേക്ക് നോക്കിയ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും അല്ലേ? തെറ്റൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, നോൺ വെജ് ഒക്കെ മാറ്റി ഇപ്പൊ വീഗനിലേക്ക് മാറിയിരിക്കുകയാണ്. ട്വന്റി വൺ കൺട്രീസിലെ എബോ ഞങ്ങൾ രണ്ടുപേരും ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് സിംഗപ്പൂർ അതുപോലെ തന്നെ ബഹറിൻ, കുവൈറ്റ്, നമ്മുടെ നാട്ടിലെ ചേമ്പാണ് കേട്ടോ അവയിലിന്റെ കൂടെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മുടെ ടെസ്കോയിൽ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ വാട്സ് ഇൻ മൈ ഫ്രിഡ്ജ് എടുക്കാന്നുള്ള റീസൺ. എന്റെ ഫ്രിഡ്ജിൽ ഒരിക്കലും കാലിയാവാറില്ല. എന്റെ മമ്മിയുടെ, അതായത് അച്ഛയുടെ മമ്മിയുടെ സമ്മതിപ്പൊടിയാണ് തീരാറ്. എല്ലാവരോടും സജസ്റ്റ് ചെയ്യാണ്, മീറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും കൂടി നമ്മുടെ വീഗൻ ജാക്ക് ഫ്രൂട്ട് ബിരിയാണി ട്രൈ ചെയ്യണം. മൂന്നും നാലും തേങ്ങ തിരുമ്മിട്ട് കൊണ്ടുവരുമ്പം ചില സമയത്ത് അത് വർക്ക് ആവത്തില്ല, ഫ്ലൈറ്റ് ഡിലേ ആവുമ്പോൾ. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കോവിഡ് സിറ്റുവേഷനിൽ ഇഷ്ടമാണ് ഇത്. ടെസ്കോയിൽ നിന്ന് ഞാൻ എപ്പോഴും മേടിക്കുന്ന ഒരു മാംഗോ പിക്കിൾ മൈൽഡ് ആണ് കേട്ടോ. അത് നമ്മുടെ കപ്പ, ചക്ക, പിന്നെ കുറച്ച് പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ട്, ഇങ്ങനെ ചെയ്യില്ല ചേച്ചി, അങ്ങനെ ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം. നമ്മുടെ ചീരയാണ്, ചീര ഓൾറെഡി ഒരു പാക്കറ്റിലാണ് കിട്ടുന്നത്. ഇത് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചത് നമ്മുടെ ദാൽക്കറി. സ്റ്റുഡൻസ് വരാൻ നിർത്തി ഇതുണ്ടോ എന്ന് ചോദിച്ചിട്ടാ വരുന്നത്. ഇപ്പൊ ഇവിടെ വരുന്ന എല്ലാവർക്കും ഇതാണ്. എല്ലാ ഇന്ത്യൻസിന്റെ വീട്ടിൽ കാണുന്ന ഒരു സംഭവമാണ് ലെമൺ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഹലോ, ഹായ്, നമസ്കാരം. എല്ലാവരുടെ ഡെയിലി ജേണിയിലേക്ക് സ്വാഗതം. വാട്സ് ഇൻ മൈ ഫ്രിഡ്ജ്, അതാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ്. അപ്പോൾ വാട്സ് ഇൻ മൈ ഫ്രിഡ്ജിന്റെ അകം കാണുന്നതിന് മുമ്പേ നമുക്ക് പുറത്തൊന്ന് തുടങ്ങാം. അതായിരിക്കും ഒന്നും കൂടെ ഈസി ആയിട്ടിരിക്കുന്നത്. ആദ്യമേ ഞാൻ അകത്തുള്ള മൂന്ന് സാധനങ്ങൾ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, ചപ്പാത്തി മാവും അതുപോലെ തന്നെ ടൊമാറ്റോ ഗൊജുവും പിന്നെ കുറച്ച് കടലയും. അത് ഞാൻ വെച്ചെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഉച്ചക്കത്തേക്കുള്ള ഫുഡാണ്. അപ്പോൾ വാട്സ് ഇൻ മൈ ഫ്രിഡ്ജിന്റെ പുറത്തുനിന്ന് തന്നെ തുടങ്ങാം. ഇത് ഞാനും അച്ചായും ട്രാവൽ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ്. 2021 വരെ ദൈവം ഞങ്ങളെ ഒരുപാട് സ്ഥലങ്ങളിൽ, അതായത് ട്രാവൽ ചെയ്യിപ്പിക്കാനുള്ള ഭാഗ്യമുണ്ടായി. ഓൾമോസ്റ്റ് 21 കൺട്രീസിലെ എബോ ഞങ്ങൾ രണ്ടുപേരും ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് സിംഗപ്പൂർ അതുപോലെ തന്നെ ബഹറിൻ, കുവൈറ്റ്, അതിലെ എന്താ പറയുക, ഫ്രിഡ്ജ് മാഗ്നറ്റ് ഒന്നുമില്ല. അന്നത്തെ ഈ സമയത്ത് നമുക്കതിന് അറിയില്ലായിരുന്നു. പിന്നെ അത് മാത്രമല്ല, വ്ളോഗൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിനകത്ത് രണ്ട് സ്ഥലങ്ങൾ ഞാൻ ട്രാവൽ ചെയ്തിട്ടില്ലല്ലോ, ഇപ്പോൾ കാണാൻ പറ്റും. ഇബിസിയ ആൻഡ് പിന്നെ ഇതാണ് റിഗ. ഓക്കെ, ഇത് ആക്ച്വലി ബാച്ചിലേഴ്സ് പാർട്ടിക്ക് അച്ഛ പോയതാണ്. പിന്നെ റിഗ ഞങ്ങൾ ഹസ്ബൻഡ്സ് മാത്രം, സോറി, ഞങ്ങളല്ല, വൈഫ്സ് മാത്രം ഹസ്ബൻഡ്സ് മാത്രം പോകാറുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയത്, അതായത് ലേഡീസ് എല്ലാവരും കൂടെ പോയത് പോർച്ചുഗലിലും, ഹസ്ബൻഡ്സ് അതായത് ബോയ്സ് പോയത് റിഗയിലുമായിരുന്നു, റഷ്യയിൽ. അപ്പോൾ എന്തായാലും ഇത് പോയ സ്ഥലങ്ങൾ ആണ്. ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഞാൻ ഓടിച്ച് കാണിക്കുകയാണ് കേട്ടോ. പോർച്ചുഗൽ, പിന്നെ വെനസ്, ലാൻസറോട്ടെ, വെനീസിയ, പിന്നെ മറ്റീറ, പിന്നെ ന്യൂയോർക്ക്, ഹാൽഗ്രൈവ്, കോഫു, പാരീസ്, ടെനറീഫ്, കൊറേഷ്യ, ഗ്രീസ്, സവോണ, റോമ, പിന്നെ അതുപോലെ തന്നെ കാനഡയുടെ ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല, അതൊന്നും ഞങ്ങൾക്ക് അത്ര ക്രേസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് കയറാം. ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നിങ്ങൾക്കും ഇങ്ങനെ ഇൻസ്പയർഡ് ആവട്ടെ. ഞാൻ ഈ ഫ്രിഡ്ജിൻ്റെ അകത്ത് കാണിക്കുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ്, ഇപ്പോൾ ചില വീടുകളിൽ ചിലത് എന്താ പറയുക ഉണ്ടാവില്ല, ചിലത് ഉണ്ടാകും. അപ്പോൾ ഞാൻ ഈയിടെ ഒരു വീട്ടിൽ പോയപ്പോൾ ഫ്രിഡ്ജ് ഭയങ്കര കാലിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വാട്സ് ഇൻ മൈ ഫ്രിഡ്ജ് എടുക്കാമെന്നുള്ള റീസൺ. എൻ്റെ ഫ്രിഡ്ജിൽ ഒരിക്കലും കാലിയാവാറില്ല, എപ്പോഴും സാധനങ്ങൾ ഫില്ലാണ്. പ്രത്യേകിച്ച് ഇപ്പം ഈ ഒരു ഈ മാസം തൊട്ടിട്ട് വെജാണ് കൂടുതൽ, നോൺ വെജ് കുറവാണ്. ഓക്കെ, അപ്പോൾ ഇത് കാണുമ്പോൾ വിചാരിക്കും നിങ്ങളെ കാണിക്കാൻ വേണ്ടി അടുക്കുകയോ ചെയ്യില്ല. ഞാൻ കുറച്ച് അടുക്കും ചിട്ടിയുള്ള ഒരാളാണ്. അത് നിങ്ങൾക്ക് എൻ്റെ വാട്സ് ഇൻ മൈ കിച്ചണിൽ കാണാം. ഇനി കിച്ചൺ കാണാത്തവരുണ്ടെങ്കിൽ ഇവിടെ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്, കാണുക. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കുന്ന ഒരാളാണ്. പിന്നെ ഇവിടെ ഗസ്റ്റ് വരുന്നത് പറയാനേ പറ്റില്ല, എപ്പോഴാണ് വരുന്നതെന്ന്. പിന്നെ അത് മാത്രമല്ല, സ്റ്റുഡൻസ് ചില സമയത്ത് പറയും, ചേച്ചി ഞങ്ങൾക്ക് ഇത് കഴിക്കാൻ തോന്നും, അത് കഴിക്കാൻ തോന്നും. അപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി പറഞ്ഞ ഒരു ചില ആൾക്കാരൊക്കെ നാളെ അല്ലെങ്കിൽ ഇന്ന് ആരെങ്കിലും വരുവാണെങ്കിൽ ഇന്ന് പോയേ മേടിക്കുള്ളൂ. ഞാൻ അങ്ങനെയല്ല, കുറച്ച് നേരത്തെ പോയി മേടിച്ച് ഓർഗനൈസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അത് ഈ ഫ്രിഡ്ജിനകത്തും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഫ്രിഡ്ജിൽ പോകുന്നതിൻ്റെ മുമ്പേ ഫ്രീസറിൽ പോകുന്നതായിരിക്കും ബെറ്റർ അല്ലേ? ഓക്കെ, വെയിറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു പിടി ആഞ്ഞു പിടിച്ചതിൻ്റെ ബലത്തിൽ സത്യം പറഞ്ഞാൽ ഊരി മേളിലിരിപ്പുണ്ട്. ഇതൊരു അഞ്ചാറ് വർഷമായിട്ടുള്ള ഫ്രിഡ്ജാണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉണ്ടായതുകൊണ്ട് ഈ ഫ്രിഡ്ജിൻ്റെ ആവശ്യമുള്ളൂ ഇപ്പം. ഓക്കെ, ഇനി ഫ്യൂച്ചറിൽ ചിലപ്പോൾ ആവശ്യം വന്നേക്കാം, അപ്പോൾ വലിയ ഫ്രിഡ്ജ് മേടിക്കാം, നമ്മുടെ അമേരിക്കൻ ഫ്രിഡ്ജൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഞങ്ങൾക്ക് മൂന്ന് തട്ടാണുള്ളത്. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ പറയാമല്ലോ, ഇത് ബോഷിൻ്റെ ഒരു ഫ്രിഡ്ജാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കൂളിംഗ് സിസ്റ്റം എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചില സമയത്ത് കൂടാറുണ്ട്, ചില സമയത്ത് കുറയാറുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഫസ്റ്റ് റോയൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നോൺ വെജ് ഒക്കെ മാറ്റി ഇപ്പോൾ വീഗനിലേക്ക് മാറിയിരിക്കുകയാണ്. നമ്മുടെ
ജാക്ക് ആൻഡ് ജില്ലിന്റെ എന്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തോന്നുന്നു. ന്യൂ ഇയർ റെസൊല്യൂഷനിൽ കാണാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടെ ഞാൻ ഇവിടെ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ജാക്ക് ആൻഡ് ജില്ലിന്റെ നല്ല അടിപൊളി ബിരിയാണിയാണ് കേട്ടോ ഇത്. മീറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും സത്യം പറഞ്ഞ ഇത് ട്രൈ ചെയ്യാം. എന്റെ ഹസ്ബൻഡ് ആക്ച്വലി മീറ്റ് ഇല്ലാതെ ഒരു ലെവലിലേക്കും പോകുന്ന ഒരാളല്ല, പക്ഷെ പുള്ളിക്ക് വരെ ഇത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ എല്ലാവരോടും സജസ്റ്റ് ചെയ്യുകയാണ്, മീറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും കൂടി നമ്മുടെ വീഗൻ ജാക്ക് ഫ്രൂട്ട് ബിരിയാണി ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ്, നല്ല മസാലാസ് ആണ്. ഇത് പള്ളി പോകുമ്പോഴാണ് ഞാൻ എപ്പോഴും പുറത്തെടുത്ത് വെച്ചിട്ട് പോകും, വന്നു കഴിഞ്ഞാൽ 5 മിനിറ്റ് എടുക്കുകയുള്ളൂ ചൂടാക്കാൻ. നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോൾ വീഗൻ്റെ അവരുടെ തന്നെയാണ് നമ്മുടെ ഇടിച്ചക്ക. ഇടിച്ചക്ക ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതുപോലെ തന്നെ വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മുടെ വീഗൻ്റെ ബർഗർ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മുടെ ജാക്ക് ആൻഡ് ജില്ലിൻ്റെ വീഗൻ ബർഗറും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ജാക്ക് ആൻഡ് ജില്ലിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ തന്നെ അവരുടെ ഡീറ്റെയിൽസും ഏതൊക്കെ ഷോപ്പിലാണ് ഇത് അവൈലബിലിറ്റി ഉള്ളതെന്നുള്ളത് എല്ലാം തന്നെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഈ മാസം 10% ഓഫും ഉണ്ട്, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ വീഗൻ ആൾക്കാർക്കും ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡിക്റ്റഡ് ആവും. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാസമാണ് സ്റ്റാർട്ട് ചെയ്തത്, പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാനിത് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. പെട്ടെന്നുള്ള സിറ്റുവേഷൻ നമുക്ക് ഉപയോഗിക്കാമല്ലോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വീഗൻ്റെ സോസേജും, പിന്നെ ഇത് നമ്മുടെ നാട്ടിലെ മുരിങ്ങയ്ക്കയാണ്. ഓക്കെ, അവിയലിനും സാമ്പാറിനും ഒക്കെ ഇടാം. ഞാൻ മുരിങ്ങയ്ക്കയ്ക്ക് വില കുറയുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കവറിലാക്കി വെക്കും. അപ്പോൾ അത്യാവശ്യം ഉള്ളപ്പോൾ കട്ട് ചെയ്തിട്ട് കഴുകി വെച്ചിരിക്കുവാണ്. കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ സമയമാകുമ്പോൾ കഴുകിയിട്ട് ഞാൻ അതിലാക്കോട്ടിടും. പിന്നെ ഇത് നമ്മുടെ നാട്ടിലെ നാടൻ മാങ്ങയാണ് കേട്ടോ. നമ്മുടെ നാടൻ മാങ്ങയും നമ്മുടെ മുരിങ്ങയ്ക്കാ കോലും ഞാൻ എപ്പോഴും കട്ട് ചെയ്ത് നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കും. മാങ്ങാച്ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങാച്ചമ്മന്തി. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചിലപ്പോൾ ഇരിക്കുന്നുണ്ടെങ്കിൽ പൂത്ത് പോകത്തില്ലേ, പൂത്തല്ല പന്നലായി പോകും, അതുകൊണ്ടാണ്. പിന്നെ ഇത് നമ്മുടെ കുൽഫി ഐസ്ക്രീം, പിന്നെ 2 ഐസ്ക്രീംസ് കുട്ടികളൊക്കെ വരുമ്പോൾ പറ്റിക്കാൻ വേണ്ടിയിട്ട്. ഇതും വീഗൻ്റെ ഒരു സംഭവമാണ്. ഇത് എൻ്റെ അക്ക നല്ല അടിപൊളിയായിട്ട് മമ്മൂസ് ഉണ്ടാക്കും. ഇപ്പം ഞാൻ വെജിറ്റേറിയൻ ട്രൈ ചെയ്യുന്നത് കൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് പോയില്ല, അതുകൊണ്ട് കുറച്ച് പീസ് ബാക്കി ഇരിക്കുന്നുണ്ട് ഇതിനകത്ത്. ഓക്കെ, അപ്പം ഇടിച്ചക്ക ട്രൈ ചെയ്യാത്തവരും നമ്മുടെ ജാക്ക് ആൻഡ് ജില്ലിൻ്റെ ഇടിച്ചക്ക തോരൻ ട്രൈ ചെയ്യണം, ഞാൻ വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളോടും പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ സെക്ഷൻ തീർന്നു. ഓക്കെ, ഇത് ഐസ്. പിന്നെ ഇത് ഞാൻ ചിപ്സ് എപ്പോഴും വെക്കും. ഇവിടെ ആക്ച്വലി പിള്ളേർ വരും, അതുപോലെ തന്നെ പള്ളിയിൽ നിന്ന് ആരെങ്കിലും ഗസ്റ്റ് വരും, പിന്നെ അതുകൂടാതെ നമ്മുടെ റിലേറ്റീവ്സിൽ കുഞ്ഞുങ്ങൾ കാണും, പിന്നെ നമ്മുടെ സ്റ്റുഡൻസ് വരാൻ നേരത്ത് ചിലപ്പോൾ ചിപ്സ് ഞാൻ റെഡിയാക്കി ഫ്രൈ ചെയ്ത് കൊടുക്കും പെട്ടെന്ന്. അപ്പോൾ അതിനുവേണ്ടി മേടിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അടിയിൽ ചിക്കൻ നഗറ്റ്സും ഉണ്ട്. അപ്പം ചിക്കൻ നഗറ്റ്സ് ഈ പറഞ്ഞതുപോലെ കുട്ടികൾ ആരെങ്കിലും വരുമ്പോൾ പെട്ടെന്ന് ചിക്കൻ നഗറ്റ്സും ചിപ്സും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. വേണ്ടോ, ചിക്കൻ നഗറ്റ്സും ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ തേങ്ങ. നാട്ടിലൊക്കെ ആണെങ്കിൽ പൂളിയ തേങ്ങ ഇതിനകത്ത് തിരുമ്മിയിട്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണ്. ഇവിടെ അങ്ങനെയല്ല, ഞാൻ നാട്ടിൽ നിന്ന് 2 പ്രാവശ്യം കൊണ്ടുവന്നപ്പോഴും അത് കനച്ചുപോയി. അതിനുശേഷം ഞാൻ പിന്നെ കൊണ്ടുവരാറില്ല. കഷ്ടപ്പെട്ട് നമ്മൾ 3-4 തേങ്ങ തിരുമ്മിയിട്ട് കൊണ്ടുവരുമ്പം ചില സമയത്ത് അത് വർക്ക് ആവത്തില്ല, ഫ്ലൈറ്റ് ഡിലേ ആകുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കോവിഡ് സിറ്റുവേഷനിൽ. പണ്ട് ഞാൻ കൊണ്ടുവരുമായിരുന്നു. പിന്നെ ഇത് നമ്മുടെ തേങ്ങ കൊത്തും. ഓക്കെ, ഇതിനകത്ത് നമ്മുടെ കപ്പ, ചക്ക, പിന്നെ കുറച്ച് പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടപ്രഥമനാണ്. ഓക്കെ, അപ്പോൾ അതുണ്ടാക്കി വെച്ച ഒന്നുമല്ല. ചില സമയത്ത് എനിക്ക് സ്വീറ്റ് കഴിക്കാൻ തോന്നുവാണെങ്കിൽ പെട്ടെന്ന് എടുത്ത് വെക്കാം. അടപ്രഥമൻ 1 മാസം 2 മാസം 3 മാസം ഇരുന്നാലും കേടാവത്തില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഫ്രീസർ ഡൺ. ഇനി നമ്മൾ ഫ്രിഡ്ജിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഫ്രിഡ്ജിനെ ഞാൻ ആദ്യമേ ഇതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് കാണിച്ചു തരുകയാണ് ജസ്റ്റ്. ഓക്കെ, ഇതൊക്കെ പിക്കിൾ ഐറ്റംസ് ആണ് കേട്ടോ. ഇവിടുന്ന് ഒട്ടങ്ങ് തുടങ്ങാം. ഇത് എൻ്റെ മമ്മിയുടെ, അതായത് അച്ഛയുടെ മമ്മിയുടെ സമ്മതിപ്പൊടിയാണ്. തീരാറായി സമ്മതിപ്പൊടി ഇഷ്ടമില്ലാത്ത ഒരാളാണ്, പക്ഷേ ഈ പ്രാവശ്യത്തെ സമ്മതിപ്പൊടി ഒരു രക്ഷയില്ല. തൈരും സമ്മതിപ്പൊടി മാത്രം മതി, വേറെ ഒന്നും വേണ്ട, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇത് നമ്മുടെ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലെ മഞ്ജു, അതായത് പ്രതീക്ഷിൻ്റെ വൈഫ് മഞ്ജു എനിക്ക് തന്ന മാംഗോ പിക്കിളാണ്. ഇത് അച്ഛയുടെ ഫ്രണ്ട്, ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ലിവർപൂളിലുള്ള റോഷൻ തന്നതാണ്, റോഷന് നിറ്റിയും. ഓക്കെ, ഡേറ്റ്സിൻ്റെ പിക്കിളാണ്, കിട്ടുവാണ് ഡേറ്റ്സ് ആൻഡ് ലെമൺ. എല്ലാവരും കണ്ടവരുടെ വീട്ടിൽ നിന്ന് തന്ന പിക്കിളാണെന്നായിരിക്കില്ലേ നിങ്ങൾ വിചാരിക്കുന്നത്. ഇത് നമ്മുടെ ഷെഫ് കാർണവന്റെ വൈഫ് മായ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫിഷ് പിക്കിളാണ്. ഇത് ഞാൻ പറയട്ടെ, ഇപ്പം എന്താണ് നിങ്ങളിപ്പോൾ കുറേ ആൾക്കാർ തന്ന പിക്കിളാണല്ലോ കാണിക്കുന്നത് എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ. അതിനകത്ത് റീസൺ വേറെ ഒന്നും കൂടെയുണ്ട്. ഞാനും നാട്ടിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ അവരും എനിക്ക് അതേപോലെയാണ്. ഞാനൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല, പക്ഷെ അവരെനിക്ക് ഞാൻ പറയാതെ തന്നെയാണ് കറിയാപ്പിലയും അതുപോലെ തന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ അവരുടെയാണ് അത് ഓൾമോസ്റ്റ് തീർന്നു. കാരണം ഞങ്ങൾ, ഞാൻ മാത്രമേ ഉള്ളൂ, അച്ഛ ചിലപ്പോൾ നോൺ വെജ് ഒക്കെ കഴിക്കുക കേട്ടോ. ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കഴിച്ചാൽ കഴിച്ചു എന്ന് പറയാം. ഓക്കെ, വീഗനിലേക്ക് മാറാൻ
തരാനുള്ള ടെംപ്റ്റിംഗ് ആണ്. ഇത് നമ്മുടെ പള്ളിയിലെ ഷിബി ആൻറ്റി, ഓക്കെ, ഷിബി ആൻറ്റി ഉണ്ടാക്കി ഇട്ട ആപ്പിളിൻ്റെ അച്ചാറാണ് ഇത്. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ ഗീ റൈസിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റിയ ഒരു കോംബോയാണ് നമ്മുടെ ആപ്പിൾ പിക്കിൾ. ഓക്കെ, ഇത് പിന്നെ മമ്മി ഉണ്ടാക്കി തന്ന ഉണക്കമാങ്ങ കടാ. ഇത് ഉണക്കമാങ്ങ ആക്ച്വലി ഷുഗർ പേഷ്യൻസിന് നല്ലതാണെന്നാണ് പറഞ്ഞത്. കേടാകത്തേയില്ല. ഇത് ഞാൻ ഷോപ്പിങ്ങിന് പോയപ്പോൾ രണ്ട് കുട്ടികളെ പരിചയപ്പെട്ടു, ഓക്കെ, നമ്മുടെ നെക്സ്റ്റിൽ നിന്ന്. അപ്പം അവരെന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് വന്നിട്ട് ഒരു മാസം ആയുള്ളായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവരെ തിരിച്ച് അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തു. ഡ്രോപ്പ് ചെയ്ത സമയത്ത് അവർ പറഞ്ഞു, ചേച്ചിനെ എങ്ങനെ കൈ വീശി വീഴുന്നു, ചേച്ചിനെ എങ്ങനെ ഫ്രീ ആയിട്ട് വീഴുന്നത്, ഞങ്ങളുടെ മമ്മി ഉണ്ടാക്കി തന്ന കടുമാങ്ങ അച്ചാറാണ് ഇതെന്ന് പറയുന്നത്. ഇത് തീരാറായി, ഇത് ചില സിറ്റുവേഷനിൽ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ, അതുകൊണ്ട് അതേപോലെ വെച്ചിരിക്കുകയാണ്. അത് കടയിൽ നിന്ന് മേടിച്ച ഷാൻ്റെ പിക്കിളാണ്, മാംഗോ പിക്കിൾ. പിന്നെ ഇത് ടെസ്കോയുടെ പ്രൊഡക്റ്റാണ്, എനിക്കിഷ്ടമാണ് ഇത്. ടെസ്കോയിൽ നിന്ന് ഞാൻ എപ്പോഴും മേടിക്കുന്ന ഒരു മാംഗോ പിക്കിൾ മൈൽഡാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് ബിരിയാണിയുടെ കൂടെ. അപ്പോൾ ടെസ്കോയുടെ കാര്യങ്ങൾ തന്നെയായിരിക്കും ഇതിനകത്ത് മിക്കതും ഇരിക്കുന്നത്, കാരണം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ടെസ്കോ, ഓപ്പോസിറ്റാണ്. അപ്പോൾ പിക്കിൾ സെക്ഷൻ നിങ്ങൾ കണ്ടല്ലോ, ഇതിനെ ഒന്ന് തിരിച്ചു വെക്കട്ടെ. അങ്ങനെ പിക്കിൾ സെക്ഷൻ നിങ്ങൾ കണ്ടു. ഇതെല്ലാം സോസാണ്. ഈ പറഞ്ഞതുപോലെ ഞാൻ സാലഡ്സ് ഇപ്പോൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഡ്രസ്സിംഗ് ആണ്, സീസർ ഡ്രസ്സിംഗ്. പിന്നെ നമ്മുടെ ചൈന കടയിൽ പോയിട്ട് ഞാൻ ഷോപ്പ് ചെയ്തത് കണ്ടു, ചൈനീസ് മാർക്കറ്റിൽ പോയിട്ട്. അപ്പോൾ അവിടുന്ന് മേടിച്ചിട്ടുള്ള കുറച്ച് സോസ്. പിന്നെ നമ്മുടെ ചിക്കനൊക്കെ പുരട്ടി വെക്കാൻ പറ്റുന്ന ലെമൺ ആൻഡ് പെപ്പർ മാരിനേറ്റ്. പിന്നെ ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് സംഭവമാണ് കേട്ടോ, ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്, ഇവിടെ റേറ്റ് എഴുതിയിട്ടുണ്ട് 155 രൂപ. ചപ്പാത്തിയുടെ കൂടെ ബട്ടറും നമ്മുടെ ജാമും, അതായത് കിസാൻ ജാമിൻ്റെ ഈ ഫ്ലേവർ തന്നെ വേണം, മിക്സഡ് ഫ്രൂട്ടിൻ്റെ ഫ്ലേവർ ഉണ്ടെങ്കിൽ ഞാൻ ചപ്പാത്തി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വേറെ കറിയൊന്നും വേണ്ട. അത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്, 155 രൂപയുള്ളൂ, മിക്സഡ് ഫ്രൂട്ട് ജാം. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ എനിക്കിത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ബട്ടറും കൂടെ ഇടണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ സെക്ഷനിൽ അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, ഇനിയുള്ളത്, ഇത് സത്യം പറഞ്ഞാൽ അച്ചയുടെ സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു, പ്രസന്ന ചേച്ചിയും ചേച്ചിയുടെ ഒരു ഫ്രണ്ട് സിനി ചേച്ചിയും കൂടി. അപ്പോൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ട ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതൊരു കൊച്ചിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ അതാണിത്. പിന്നെ ഇത് ഇന്നലത്തെ കുറച്ച് പയറു തരാം. ഓക്കെ, ഡൺ. അപ്പോൾ ഇത് കണ്ടു. ഇത് പിന്നെ ആപ്പിളും ഓറഞ്ചും ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ, ഫ്രിഡ്ജിൻ്റെ പുറത്ത് ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട്. അത് ആക്ച്വലി കഴിക്കാൻ, ഇപ്പോൾ ഇന്നും നാളെയും കഴിക്കാനുള്ളതാണ് അവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പൊട്ടിക്കാമെന്ന് കരുതി. പിന്നെ ഇത് എല്ലാവരുടെ വീട്ടിലും കാണുമെന്ന് തോന്നുന്നു, ഞാൻ കുറേ ഉള്ളി ചില സമയത്ത് ടി വി കാണുമ്പോൾ പൊളിച്ചു വെക്കും. പിന്നെ ചെറിയുള്ളി, ചെറിയുള്ളി തീരാറായി, ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉള്ളിയാണ് കേട്ടോ ചെറിയുള്ളി. ഓക്കെ, ഇനി മമ്മീൻ്റെ അടിയിൽ വരാൻ നേരത്ത് കൊണ്ടുവരേണ്ടി വരും. പിന്നെ ഇച്ചിരി വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി. ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് ബാക്കി വരുന്നത് ഒരു ബോക്സിലാക്കിയിട്ട് വെക്കുന്നതാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇത് സ്പ്രൗട്ട്. ഓക്കെ, ഇതും ഈ പറഞ്ഞതുപോലെ കവറിൽ ഉള്ളത് ഞങ്ങൾ ഒരു ദിവസം ഫുൾ ഉപയോഗിക്കില്ല, ഞാനും അച്ചായ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ളത് ഉപയോഗിച്ചിട്ട് ഞാൻ ബോക്സിലിട്ട് വെക്കും. കവറിലിട്ട് വെക്കാൻ നേരത്ത് പിന്നെ അതൊരു എന്താ പറയുക, ഓടിക്കളിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ, ചിലപ്പോൾ താഴെ പോവുകയും ചെയ്യും. ഇത് പിന്നെ ഒരു ക്രിസ്പി സാലഡാണ്. ഇത് ചില സമയത്ത് ആക്ച്വലി നാളെ അല്ലെങ്കിൽ മറ്റന്നാളാണ് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിയുന്നത് എന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഞാൻ സാലഡ് ബോക്സ് മേടിച്ച് വെക്കും, ഇഷ്ടമാണ് ഇവിടെ കഴിക്കാൻ. ഓക്കെ, പിന്നെ ഇത് നിങ്ങൾ എൻ്റെ എപ്പിസോഡ്സ് കണ്ടിട്ട് ഹൗ ടു സ്റ്റോർ, അതായത് ഗ്രീൻ ചില്ലി അതുപോലെ തന്നെ മിൻറ്റ് ലീവ്സ് ഒക്കെ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നതെന്ന് ഓൾറെഡി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, ആ ലിങ്കും ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ പച്ചമുളക്. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ മിൻറ്റ് ലീവ്സ്, മല്ലിയില. ഓക്കെ, ഇതൊക്കെ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നതെന്ന് ഞാൻ ഓൾറെഡി കാണിച്ചു തന്നിട്ടുണ്ട്. മിൻറ്റ് ലീവ്സ്, മല്ലിയില, അതുപോലെ തന്നെ പുതിനയില ഒക്കെ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നതെന്ന് നിങ്ങൾ ഓൾറെഡി വീഡിയോ കണ്ടു, ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ ചീരയാണ്. ചീര ഓൾറെഡി ഒരു പാക്കറ്റിലാണ് കിട്ടുന്നത്. ഇത് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചത് നമ്മുടെ ദാൽക്കറിയില്ലേ, ദാൽക്കറിക്കത് ഞാൻ ചിലപ്പോൾ ഇടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ബോക്സിലാക്കിയിട്ട് അതേപോലെ വെക്കുവാണ്. ഓക്കെ, പിന്നെ ബീൻസ്. ബീൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവിയലിൻ്റെ കൂടെ സാമ്പാറിൻ്റെ കൂടെ ഒക്കെ ഇടും. അപ്പോൾ രണ്ട് പാക്കറ്റ് മേടിക്കും. ചില സമയത്ത് ഒരു പാക്കറ്റ് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി വരുന്നത് ഞാൻ ഈ ബോക്സിലേക്ക് ഫില്ല് ചെയ്ത് വെക്കും. ഓക്കെ, അതാണ്. പിന്നെ ബോക്സിൽ വെക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ കവറി വെക്കാൻ നേരത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ടായിരിക്കും കിടക്കുന്നത്, അതെനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ബോക്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കാണാനും ഭംഗിയാണ്, തുറക്കാൻ നേരത്ത് ഫ്രിഡ്ജിനൊരു വൃത്തിയായിട്ട് തോന്നുകയും ചെയ്യും. അതുകൊണ്ടാണ് അങ്ങനെ വെക്കുന്നത്. ഇത് പിന്നെ ഇഞ്ചി, ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ. ഇപ്പോൾ എല്ലാം നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്.
ബീൻസ്. ഓക്കെ, ഡൺ. ഇനി ഈ സെക്ഷനിലേക്ക് വരികയാണ്. എല്ലാ ഇന്ത്യൻസിൻ്റെയും വീട്ടിൽ കാണുന്നൊരു സംഭവമാണ് ലെമൺ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മുടെ എവിടെയെങ്കിലും സൈഡിൽ കവറും ഒക്കെ വെക്കുന്ന ഒരു ശീലമുണ്ട്. എനിക്കും അതുപോലെ ഉണ്ട്. ലെമൺ ആക്ച്വലി നമ്മുടെ സാലഡിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പകുതി ഞാനിവിടെ കട്ട് ചെയ്ത് വെക്കും. എല്ലാവരുടെ വീട്ടിലും കാണുമെന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ ബട്ടർ, ഇത് വേറൊരു ബട്ടർ. ഇതാണ് ഞാൻ ചപ്പാത്തിക്ക് ഉപയോഗിക്കുന്ന ബട്ടർ കേട്ടോ, അൺസോൾട്ടഡ് ബട്ടർ. പിന്നെ നമ്മുടെ തേങ്ങാ തിരുമ്മിയത് ഇന്ന് വൈറ്റത്തേക്ക് വെക്കാനുള്ള സംഭവത്തിന് വേണ്ടി ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചതാണ്. ഓക്കെ, പിന്നെ മുട്ട, മുട്ട ഒന്ന് മാത്രമേ ഉള്ളൂ. ആരെങ്കിലും പെട്ടെന്ന് വരുവാണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ. മുട്ടയും ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് കുരു വരുന്നുണ്ട് മുട്ട കഴിച്ചിട്ട്. പിന്നെ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സത്യം പറഞ്ഞാൽ ബ്രെഡിൻ്റെ കൂടെയൊക്കെ ഇവിടെയുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നതാണ്. എന്താണ് ഈ ബട്ടറും ഈ ബട്ടറും തമ്മിലുള്ള വ്യത്യാസം എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഇത് കുറച്ചും കൂടി സോഫ്റ്റാണ്, പെട്ടെന്ന് എടുത്തതാക്കാം. ഇത് കുറച്ച് കട്ടിയാണ് എന്നേ ഉള്ളൂ. പക്ഷേ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ ഏറ്റവും നല്ല ബട്ടർ ഇത് തന്നെയാണ്. പിന്നെ ഇത് ഇത് പറയാതിരിക്കാൻ വയ്യ. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. ചില സമയത്ത് ഞാൻ ചിക്കൻ കറിക്കും അതുപോലെ തന്നെ മീൻ കറിക്കും ഉപയോഗിക്കും. നല്ല കുറുകിയിരിക്കും. അച്ചയുടെ മമ്മി പഠിപ്പിച്ചു എന്നാണ് ടൊമാറ്റോയുടെ പ്യൂറി. സോ അപ്പോൾ ഇത് ഞാൻ എപ്പോഴും മേടിക്കും. ടെസ്കോയിൽ നിന്നാണ്, 30 പെൻസേ ഉള്ളൂ. ഇത് എൻ്റെ അച്ചയുടെ ഫേവറേറ്റ് ചോക്ലേറ്റാണ്. ഞങ്ങൾ രണ്ടും ചോക്ലേറ്റ് അഡിക്റ്റ് അല്ല. പക്ഷേ ചില സമയത്ത് ഇത് ഒരു പീസ് എടുത്ത് വായിലിടും ഭക്ഷണം കഴിച്ചു കഴിയുമ്പം. ഇഷ്ടമാണ്, വേറെ സ്വീറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ. ഓക്കെ, പിന്നെ ഇത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് അറിയാം, എല്ലാവരുടെ ഫ്രിഡ്ജിലും കാണുമെന്ന് തോന്നുന്നു. നമുക്ക് നാൻഡോസൊക്കെ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ നാൻഡോസിൻ്റെ കുറച്ച് സോസ് കിട്ടും. ഓക്കെ, അതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. നമ്മൾ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഇത് കോരി ഒഴിക്കണമെന്ന് വിചാരിക്കും, പക്ഷെ നമ്മൾ ഒഴിക്കാറില്ല, മറന്നു പോകും. ചിക്കൻ കണ്ട ഒരു ആക്രമണത്തിൽ നമ്മളത് കഴിക്കുന്നതിൻ്റെ സ്പിരിറ്റിലായിരിക്കും. ഇത് പിന്നെ നമ്മുടെ മാക്ഡൊണാൾഡ്സിൻ്റെ പാൻകേക്കിൻ്റെ സിറപ്പാണ്. നമ്മൾ ഏതൊക്കെ സിറപ്പ് മേടിച്ചാലും ഈ സിറപ്പിൻ്റെ അത്രയും ടേസ്റ്റ് വരില്ല കേട്ടോ. പിന്നെ ഇത് പാല്, പിന്നെ ഇത് മയോണൈസ്, രണ്ടെണ്ണം ഉണ്ട്. ഒന്നിൻ്റെ ഇത് പൊട്ടി താഴെ വീണ്, അപ്പോൾ ഞാൻ ഇത് മേടിച്ച് വെച്ചതാണ്. ആരെങ്കിലും ഗസ്റ്റ് വരാൻ നേരത്തെ അതുകൊണ്ട് വെക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഇതൊരു സൂപ്പർ കോംബോ ആണ് കേട്ടോ, റുബിക്കോണ്ട ലിച്ചിയുടെ. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ലുബിക്കോന്റെ സ്പാർക്ലിങ്ങും മേടിക്കണം, അതുപോലെ തന്നെ ഈ ഗുവാ ജ്യൂസും മേടിക്കണം. നല്ല ടേസ്റ്റാണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇവിടെ സ്റ്റുഡൻസ് വരാൻ നേരത്തെ ഇതുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് വരുന്നത്. ഇപ്പം ഇവിടെ വരുന്ന എല്ലാവർക്കും ഇതറിയാം. ഇത് എന്നെ കാണിച്ചു തന്നത് നമ്മുടെ ജിഷ ജിതിൻ. ജിഷയുടെ വീട്ടിൽ ചെന്നപ്പോൾ ജിഷ എനിക്ക് എടുത്തു തന്ന അന്ന് തൊട്ട് ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഇത് കണ്ടിന്യൂസ് ആയിട്ട് മേടിക്കുന്നുണ്ട്. ഞാൻ കുടിക്കുന്നത് ഭയങ്കര കുറവാണ്, അതാണ് ഓപ്പൺ ആക്കാത്തത്. ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ അവർക്ക് ഞാൻ പെട്ടെന്ന് എടുത്ത് കൊടുക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ഡൺ. ഓക്കെ, അങ്ങനെ ഫൈനൽ സെക്ഷനിലേക്കാണ് ഞാൻ ഇപ്പം വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഒരു പച്ചക്കറി തോട്ടത്തിലേക്ക് നോക്കിയപ്പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും അല്ലേ. തെറ്റൊന്നുമില്ല, ഇപ്പം പച്ചക്കറിയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിലും ഞാൻ പച്ചക്കറി ഉപയോഗിക്കുന്ന ഒരാളാണ്, എനിക്ക് നോൺ വെജ് വേണമെന്നില്ല. നിങ്ങൾ വിചാരിക്കും എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് കഴിക്കുന്നതാണ്. പക്ഷേ ഇപ്പം പച്ചക്കറിയിലേക്ക് അഡിക്റ്റഡ് ആയിരിക്കുകയാണ്. പിന്നെ കുക്കുംബർ, പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ, പിന്നെ ബ്രിഞ്ചാൾ. ബ്രിഞ്ചാൾ കറി നല്ല ടേസ്റ്റാണ്. പിന്നെ അവക്കാഡോ സാലഡിനിടാം. പിന്നെ നിങ്ങളൊക്കെ എങ്ങനെയാ, ഇനിയിപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ട്, ഇങ്ങനെ ചെയ്യില്ലേ ചേച്ചി, അങ്ങനെ ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. ചിലതൊക്കെ ഞാൻ ചിലപ്പം ചെയ്യുന്നത് ചിലപ്പോൾ ഹെൽത്തി ആയിരിക്കത്തില്ല, പക്ഷെ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഓക്കെ, ഇത് രണ്ടും ക്യാബേജാണ്. ഈ ക്യാബേജ് ആക്ച്വലി ഞാൻ റീസെൻ്റ്ലി ട്രൈ ചെയ്തതാണ്, ടേസ്റ്റ് ഉണ്ട് തോരൻ വെച്ചപ്പം. പിന്നെ ഞാൻ ക്ലിംഗ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്ത് വെച്ചാണ്, കാരണം ഇപ്പം നമുക്ക് സാലഡ്സിൻ്റെ കൂടെയും അതുപോലെ തന്നെ നൂഡിൽസ് ഉണ്ടാക്കുമ്പോഴും സൂപ്പ് ഉണ്ടാക്കുമ്പോഴും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം രണ്ട് ക്യാബേജസ് ഉണ്ട്, പിന്നെ ബ്രോക്കലി. പിന്നെ ഇതെന്താണെന്നായിരിക്കില്ലേ നിങ്ങൾ വിചാരിക്കുന്നത്. ഇതൊന്നുമല്ല, നമ്മുടെ നാട്ടിലെ ചേമ്പാണ് കേട്ടോ. അവിയലിൻ്റെ കൂടെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മുടെ ടെസ്കോയിൽ കിട്ടും. രണ്ട് മൂന്നോ പീസ് മേടിക്കുന്നതിന് 50 പെൻസ് അല്ലെങ്കിൽ 40 പെൻസേ ആവത്തുള്ളൂ. പിന്നെ തക്കാളി, പിന്നെ ലെമൺ, പിന്നെ സ്വീറ്റ് കോൺ, അത് ഈ പറഞ്ഞ പോലെ സാലഡ്സിൻ്റെ കൂടെ ഇടുന്നതാണ്. പിന്നെ ക്യാരറ്റ് ആണോ, ബീൻസിൻ്റെ ഒരു പുതിയ പാക്കറ്റ് ഇരിക്കുന്നുണ്ടോ. സോ ഇത്രയും ഐറ്റംസാണ് എൻ്റെ ഈ ചെറിയ കിച്ചണിൽ, ഈ ചെറിയ ഫ്രിഡ്ജിലുള്ളത്. പിന്നെ ചില സ്റ്റുഡൻസ് ആക്ച്വലി വരാൻ നേരത്തെ എൻ്റെ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് വയറ് നിറയുന്നു പറയും, അതെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ മാക്സിമം നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വല്ല ബോക്സിലാക്കി വെക്കാൻ നോക്കുക, അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഞാൻ പൊട്ടിക്കാത്തതാണ്. ഓക്കെ ഓക്കെ, അപ്പം ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ വീഴും, ചിലപ്പോൾ അതിന് ഫംഗസ് വരും. അപ്പോൾ അത് പിന്നെ നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുമ്പം ഇറ്റ്സ് നോട്ട് ഗുഡ്. അതാണ് എൻ്റെ ഒരു സജഷൻ. പിന്നെ ഞാൻ ഒരു ബോട്ടിൽ മാത്രമേ തണുത്ത വെള്ളം വെച്ചിട്ടുള്ളൂ. ഇവിടെ തണുപ്പുള്ള രാജ്യം ആയതുകൊണ്ട് ഒരു ബോട്ടിൽ മാത്രമേ വെള്ളം വെച്ചിട്ടുള്ളൂ. പെട്ടെന്ന് ആർക്കെങ്കിലും ജ്യൂസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ ഫ്രിഡ്ജിലുള്ള സംഭവങ്ങൾ. അപ്പോൾ മൈ ഫ്രിഡ്ജ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സോ ഓഫിലി നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. കൂടുതൽ സജഷൻസ് പറയാം. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് യോഗേർട്ടും അതുപോലെ തന്നെ എനിക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലേവറുള്ള യോഗേർട്ട് ഇഷ്ടമാണ്, അതും വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ ഞാൻ കാണിച്ചില്ല,
നമ്മുടെ അപ്പത്തിന് ഉപയോഗിക്കുന്ന ഈസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കും ഉണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇതാണ് എൻ്റെ ഈ കുട്ടി ഫ്രിഡ്ജിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, ഇഷ്ടമുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡിൽ ഒരു അടിപൊളി ഐറ്റമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതുവരേക്കും ഹാവ് എ ഗ്രേറ്റ് ഡേ ഗായ്സ്, ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്, ബൈ.